വെള്ളക്കെട്ടിൽ വലഞ്ഞ് കൊച്ചി കളമശ്ശേരി മൂലേപ്പാടത്തെ നൂറോളം കുടുംബങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിന്റെ ദുരിതത്തിലാണ് ജില്ലയിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പേരെ മാറ്റി കാക്കനാട് എം എ അബൂബക്കർ സ്കൂൾ കളമശ്ശേരി വി എച്ച് എസ് എസ് പറവൂർ കണ്ണൻകുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂൾ ഇടപ്പള്ളി ലയോള എൽ പി സ്കൂൾ വാഴക്കാല മേരിമാതാ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ പേർ ഇവിടെയുണ്ട് രണ്ടു ദിവസമായി തുടരുന്ന മഴയിൽ കൊച്ചിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നു ഇന്നലെ രാത്രി മഴ വിട്ടുനിന്നെങ്കിലും ഇന്ന് ഉച്ചയോടെ കനത്തു കളമശ്ശേരി മൂലേപ്പാടത്താണ് വെള്ളക്കെട്ട് ദുരിതമുണ്ടാക്കിയത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി പലരും ബന്ധുവീടുകളിലേക്ക് മാറി നാലാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ വെള്ളക്കെട്ട് അനുഭവിക്കുന്നത് ഇന്നലെ പത്തോ മൂവായിരം രൂപ കൊടുത്ത രണ്ടുപേരെ ഒരു സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നോക്കിയിട്ട് അവര് ക്ലീൻ ചെയ്തു പോയി അവര് ഇറങ്ങുന്നതിന് മുമ്പേ ഇവിടെ ഇതായി വെള്ളക്കെട്ട് ഒരു ക്ലീനിങ് പ്രവർത്തനം നടന്നിട്ടില്ല മഴക്കാലത്തിനു മുമ്പ് ഒരു ഓടയൊക്കെ ശരിയാക്കുന്ന ഒരു ക്ലാസ് ചെയ്തിട്ടില്ല നവീന നവീനപരവരോട് നടത്തുമ്പോൾ അനേക ദൂഷ്യങ്ങൾ വേറെ വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ വെള്ളം വരുന്നത് സമീപത്തെ ഓടകൾ ശുചീകരിക്കാത്തതും അനധികൃത കയ്യേറ്റങ്ങളുമാണ് പ്രദേശത്ത് വെള്ളം കയറുന്നതിന് കാരണമെന്ന് നാട്ടുകാർ ഇത് ഇതും വേണ്ട പൊളിച്ചിട്ട് റീസർവേ നടത്തി കയ്യേറ്റക്കാരെ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്ന് തഹസീൽദാര് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ ഓർഡർ ഇട്ടതാണ് ഇതുവരെ അതിനെപ്പറ്റി യാതൊരു അനക്ക ഇടപ്പള്ളി കലൂർ കടവന്ത്ര ആലുവ തുടങ്ങിയയിടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു മഴ പെയ്താൽ ഇവിടെ വെള്ളക്കെട്ട് ഉയരുമെന്ന ഭീഷണിയുണ്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൊച്ചിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി റിപ്പോർട്ടർ കൊച്ചി